നമസ്കാരം. ശ്രീലങ്കയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. സാമ്പത്തികമായി വളരെയധികം തകർച്ചയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടക്കെണിയിലും ഊർജ പ്രതിസന്ധിയിലും ഇപ്പോൾ പാകിസ്ഥാൻ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ്. എന്നാൽ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ പോലും പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിദേശ നാണയം ലഭിക്കാനും ദക്ഷിണാഫ്രിക്കൻ കൽക്കരിയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാക് രൂപയിൽ കൽക്കരി ഇറക്കുമതി ചെയ്യാനുള്ള പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നീക്കമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അധികാരത്തിലുള്ള താലിബാൻ തടയിട്ടിരിക്കുന്നത്. ടണ്ണിന് $90 നിന്ന് 200 രൂപയാക്കി വില ഉയർത്തിയാണ് പാക് മോഹത്തെ താലിബാൻ വെട്ടിനിരത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കൽക്കരി ഇറക്കുമതിക്ക് പാക് ഭരണകൂടം അനുമതി നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് താലിബാന്റെ ഈ നീക്കം. ചിലവ് കുറഞ്ഞ മാർഗത്തിൽ പാകിസ്ഥാനിൽ വൈദ്യുതി വിതരണം നടത്താനുള്ള സർക്കാരിന്റെ മോഹങ്ങളാണ് ഇതോടെ തകർന്നടിഞ്ഞത്. വില ഉയർത്തിയതിന് പിന്നാലെ കസ്റ്റംസ് തീരുവ 30% ആക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കൽക്കരി ഇറക്കുമതിയിലൂടെ മാത്രം പ്രതിവർഷം $2.2 ബില്യൺ ലാഭിക്കാമെന്നായിരുന്നു പാക് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. കൽക്കരിയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച താലിബാൻ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ തുറന്നു കാട്ടുകയാണ്. അതേസമയം തന്നെ അഫ്ഗാനിൽ വീണ്ടും ഇന്ത്യ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ തെളിവായി ചിലർ ഈ മാറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടായാലും താലിബാന് തോന്നിയിട്ടായാലും ഇപ്പോൾ ആപ്പിലായിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഊർജ പ്രതിസന്ധി മൂലം മണിക്കൂറുകളാണ് പാകിസ്ഥാനിൽ പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്.